വിശ്വലേഖ സ്നേഹം നിറഞ്ഞവരെ പ്രാർത്ഥനാപൂർവം അഞ്ചപ്പത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തിരുവചന ഭാഗം പ്രാർത്ഥനയായി നമ്മുടെ കുടുംബങ്ങൾക്കായി സ്വീകരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2 ഒന്നു മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങളൊന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താൽപര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താൽപര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ തിരുവചനത്തിലേക്ക് ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താൽപര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താൽപര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ കുടുംബത്തിൽ സംജാതമാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ സഹനം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, വിട്ടുവീഴ്ച ആവശ്യമാണ്, നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. പിടിവാശി ഉപേക്ഷിക്കണം, കോപം ഉപേക്ഷിക്കണം, ഞാനെന്നുള്ള ഭാവം ഉപേക്ഷിക്കണം. യേശുവിലേക്ക് നോക്കി തീവ്രമായ ഒരു പരിശ്രമത്തിലൂടെയാണ് ഈ വചനം നമുക്ക് സ്വന്തമായി തരിക. ക്രൂശിതനായ കർത്താവ് നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരട്ടെ. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങിയ ഈശോയുടെ ആ ദാസ മനോഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ നമുക്ക് വേണ്ടി, നമ്മുടെ ദാമ്പത്യങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള അനേക കുടുംബങ്ങൾക്ക് വേണ്ടി ഈ തിരുവചനം ഒരു പ്രാർത്ഥനയായി, സൗഖ്യശക്തിയായി ഏറ്റുപറയാം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താൽപര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താൽപര്യവും പരിഗണിക്കണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ, ഈ വചനം എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമേ. ഈശോയെ, ഈ വചനം എന്റെ കുടുംബത്തിൽ മാംസം ധരിക്കുവാൻ കൃപ തരണമേ. ഈശോയെ, എന്നെയും എന്റെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ ജീവനുള്ള വചനം
ഞങ്ങളുടെ സ്വന്തമായി മാറി അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ സമാധാനത്തിൽ അങ്ങ് നൽകുന്ന ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന സകല തിന്മകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പൈശാചിക തിന്മകളിൽ നിന്നും അവിടുന്ന് തന്നെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ആമേൻ.